ബിഗ് ബോസ് തന്നെയാണ് ഇപ്പോഴുള്ള സംസാര വിഷയം. അതിന് പ്രധാന പങ്ക് വഹിച്ചത് ഇന്നലെ നടന്ന സംഭവവികാസങ്ങൾ തന്നെയാണ്. ബിഗ് ബോസിൻ്റെ ഉള്ളിൽ പ്രണയ സ്ട്രാറ്റജി കാണിക്കുന്നത് ഇതാദ്യമായല്ല. എന്നാൽ ബിഗ് ബോസിന് പോലും ഇഷ്ടപ്പെടാത്ത രീതിയിലാണ് ഇപ്പോൾ പലരും പെരുമാറുന്നത്. കഴിഞ്ഞ ദിവസം ജാസ്മിനും ഗബ്രിയും ഒരുമിച്ച് റിസോർട്ടിൽ ഹണിമൂണിന് പോയിരുന്നത് പോലെ ഉണ്ടായിരുന്നുവെന്ന് സഹമത്സരാർത്ഥിയായ റോക്കി പറഞ്ഞത് എല്ലാവരും ശരിവയ്ക്കുന്നു. ഇന്നലെ ജാസ്മിൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നു. വാപ്പയ്ക്ക് അത്യാവശ്യമായി മകളോട് സംസാരിക്കണമെന്നും വാപ്പയ്ക്ക് ഹൃദയാഘാതം ഉണ്ടായുമെന്നും പറഞ്ഞായിരുന്നു വിളിച്ചത്. എന്നാൽ അതിന് മറുപടിയായി തന്നെ നിരവധി കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. വാപ്പയുടെ കോൾ, വീട്ടിൽ നിന്ന് കോൾ വന്നതിന് ശേഷം മര്യാദ കുട്ടിയെ പോലെ ഇരിക്കുകയാണ് ഇപ്പോൾ ജാസ്മിൻ. എന്നാൽ ഗബ്രിയുടെ വീട്ടിൽ നിന്നും ഫോണ് വരുമെന്നും ഇത് നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ല എന്നും എല്ലാവർക്കുമുള്ള കാര്യമാണെന്നും ഇവർക്ക് രണ്ടുപേർക്കും ഇത് നേരത്തെ ആയിപ്പോയെന്നും അതുപോലെ ഇവർക്ക് അത് സൂക്ഷിക്കാനുള്ള കടമയുണ്ട് എന്നും പറയുന്നു. ഗബ്രിയുടെ വീട്ടിൽ തന്നെ എന്താണ് സംസാരിച്ചതെന്നും വീട്ടിൽ വിളിച്ചപ്പോൾ എന്താണ് പറഞ്ഞതെന്നും നിരവധി പേർ ചോദിക്കുന്നു. എന്നാൽ ഇന്നലെ താരത്തിനെ, അതായത് ജാസ്മിനെ വീട്ടിൽ നിന്ന് വിളിച്ചുവെന്നും വാപ്പയ്ക്ക് സംസാരിക്കണമെന്നും പറഞ്ഞപ്പോൾ തന്നെ മുഖമാകെ മാറിപ്പോകുന്നത് കാണാം. അതുപോലെയായിരുന്നു ജബ്രി. ഗബ്രിക്ക് ശരിക്കും പറഞ്ഞാൽ ഒട്ടും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര ടെൻഷനായിരുന്നു. സ്നേഹിക്കുന്ന വ്യക്തി തന്നെ തന്നോട് ഇങ്ങനെ കാണിച്ചു. അവസാനം തൻ്റെ അച്ഛനും എന്ത് പറയുമെന്നുള്ള പേടിയായിരുന്നു ഗബ്രിക്കുണ്ടായിരുന്നത്. തൻ്റെ വീട്ടിൽ നിന്നും വിളിച്ചു എന്ന് ഗബ്രിയെ കൺഫ്യൂഷൻ റൂമിലെത്തി ബിഗ് ബോസ് അറിയിക്കുന്നുണ്ട്. ബിഗ് ബോസ് തന്നെ ഇന്നലെ ഒരുപാട് ചോദ്യങ്ങൾ ജാസ്മിനോട് ചോദിച്ചിരുന്നു. ഒറ്റയ്ക്ക് കളിക്കാൻ അറിയില്ലേ, രണ്ടുപേര് വെച്ച് കളിക്കാൻ അറിയാവൂ എന്നായിരുന്നു ഇന്നലെ ചോദിച്ചത്. ഇന്നലത്തെ ചോദ്യത്തിന് പിന്നാലെയാണ് പല സംഭവങ്ങളും നടന്നത്. അപ്പോഴാണ് തൻ്റെ വീട്ടിൽ നിന്ന് വിളിക്കുന്ന കാര്യം പോലും അറിഞ്ഞത്. എൻ്റെ അത്തയ്ക്ക് സർജറിയാണ്, എനിക്കറിയില്ല എന്ത് പറയണമെന്ന്. രണ്ടാമത്തെ ബ്ലോക്കാണ്, ശരിക്കും പറഞ്ഞാൽ നേരത്തെയും ബ്ലോക്ക് ഉണ്ടായിരുന്നു. ബ്ലോക്കിന് വേണ്ടിയായിരിക്കും, സർജറി മാറ്റാൻ വേണ്ടിയായിരിക്കും അദ്ദേഹത്തിന് ചികിത്സയിലാക്കിയിരിക്കുന്നത്. അത്രമാത്രം സങ്കടത്തിലൂടെയാണ് താനിപ്പോൾ കടന്നു പോകുന്നതെന്ന് നടി വെളിപ്പെടുത്തി. ഇതോടെ തന്നെ നടിയുടെ വിശേഷങ്ങളും സോഷ്യൽ മീഡിയ അറിയാൻ തുടങ്ങി. ബിഗ് ബോസിൻ്റെ ചോദ്യത്തിന് മുന്നിൽ ആകെ വിറച്ചിരിക്കുന്ന മട്ടിലാണ് ഇപ്പോൾ ഗബ്രി. ഗബ്രിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ഇന്നലെ മുതൽ തന്നെ കാര്യങ്ങളെല്ലാം മറികടക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെയാണ് ഗബ്രിയും നിൽക്കുന്നത്. അതുപോലെ തൻ്റെ സുഹൃത്ത് ജാസ്മിനും രണ്ടു പേർക്കും ബിഗ് ബോസ് നല്ല രീതിയിൽ വഴക്ക് കൊടുത്തുവെന്നും രണ്ടുപേരും അമ്മാതിരി കാര്യങ്ങളാണ് ബിഗ് ബോസിൻ്റെ ഉള്ളിൽ ചെയ്യുന്നതെന്നും പറയുന്നു. നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ അടക്കം നിരവധി പേർ ഇപ്പോൾ ജാസ്മിനെ കുറിച്ച് സംസാരിക്കുന്നു. ജാസ്മിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യം വിവാഹം കഴിഞ്ഞതിനെ കുറിച്ച് പറയുന്നുണ്ട്. നീ പണ്ട് വിവാഹം കഴിക്കാനിരിക്കുന്ന പെൺകുട്ടിയായിരുന്നു, നിനക്ക് ഉറപ്പിച്ചു വെച്ചൊരു പയ്യനുണ്ട്, അവനോട് എന്ത് പറയണമെന്നായിരുന്നു അമ്മയുടെ ചോദ്യം. എന്നാൽ അതിനൊന്നും ഉത്തരം പറയാതെയാണ് ജാസ്മിൻ നിന്നത്. മുന്നക്ക എന്ന നാഴിക്ക് നൂറുവട്ടം പറയുമല്ലോ, ആ മുന്നക്കയെ മറന്നാണ് ഇപ്പോൾ ജാസ്മിൻ പെരുമാറുന്നത്. ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് എന്ന് നിരവധി പേരാണ് പറയുന്നത്. ജാസ്മിന് വേണ്ടി ആ പയ്യൻ പുറത്തു നിൽക്കുകയല്ലേ, എന്നിട്ടും ജാസ്മിൻ എന്തിനാണ് ഇത്രയും അധികം വെപ്രാളം കാണിച്ചത്? അതുപോലെ പ്രേക്ഷകർക്ക് പ്രീതി നേടാൻ വേണ്ടി ഇങ്ങനെ ചെയ്യണോ എന്നൊക്കെ നിരവധി പേർ ചോദിക്കുന്നു. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.